ഞങ്ങളിവിടെ നിന്ന് കാണിക്കാൻ പോണത് കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ എന്നത് എങ്ങനെയാണെന്നാണ്. ഈ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ചെറിയ കുടുംബത്തിന് വേണമെങ്കിലും ഒരു കുളം നിർമ്മിക്കുകയും വളരെ ചെറിയ രീതിയിൽ കുളം നിർമ്മിച്ച് ടാർപ്പായി വിരിച്ച് അതിൽ വെള്ളം നിറച്ച് മീനിനെ വളർത്താവുന്നതാണ്. അപ്പോൾ ഇതിനെ ഇവ വളർത്ത് കഴിഞ്ഞ് ഒരു ഇതും വലുപ്പമായി അതിനുശേഷം പിടിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മൈദ, കുറഞ്ഞ മൈദ എടുക്കുക. ഒരു 100 ഗ്രാം മൈദ ഉണ്ടെങ്കിൽ മതിയാവും. ഒരു ചൂണ്ടവള്ളിയും വേണം. അപ്പോൾ ആ മൈദ കുഴച്ച് ചൂണ്ടയിൽ കോർത്ത് പിടിക്കുന്ന ഭാഗമാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് മൈദ കുഴച്ചെടുക്കാം. പൊറോട്ട മാവിന് കുഴക്കുന്ന ഭാഗത്തുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്ത് അതിനെ ശരിക്ക് കുഴച്ചെടുക്കണം. ശരിക്ക് കുഴച്ച് പാകപ്പെടുത്തി അത് ചൂണ്ടയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. ഇത്രയും മതിയാവും. ഈ ഭാഗത്തിന് മതി. ഇതാണ് ചൂണ്ടവള്ളിയും ചൂണ്ടയും. എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്, എന്തെങ്കിലും കാണിക്കുകയാണ്. ഇതിന് പലരും പറയും മൈദ കുറക്കുമ്പോൾ ഈ ചൂണ്ടലിൻ്റെ അതേ രൂപത്തിൽ പൊട്ടിച്ചെടുക്കണം. അതൊന്നും വേണ്ട, കുറച്ച് മൈദ എടുക്കുക, ഇതിലൂത്തിലെടുക്കുക, ആ ചൂണ്ടയിൽ മൊത്തമായിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ ഇതിലൂത്തിൽ പുരട്ടിട്ടായി. അതിനുശേഷം ചൂണ്ട കാണാത്ത രീതിയിൽ മൈദ പൊട്ടിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ വെള്ളത്തിലേക്ക് മീനുകൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പം മീനെ പിടിക്കുന്നതിൻ്റെ വായിച്ചാണ്. ഇനി ഞങ്ങൾ മീനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മീന് ചാടിപ്പോയിട്ടോ. ഇത്രയും വരുമല്ലോ. ട്രോളിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ കറി വെക്കാൻ മീനൊക്കെ ഭയങ്കര വിലയുള്ള സമയമാണ്. അപ്പോൾ നമ്മളിഷ്ടാനുസരണം വരാനും മീൻ പിടിക്കാനൊക്കെ വളരെ സൗകര്യമാണ്. അപ്പോൾ ഇതുപോലെ കുളം, ചെറിയ കുളങ്ങൾ, ചെറിയ ടാർപ്പായിട്ട് ചെറിയ കുളങ്ങൾ നിർമ്മിച്ചാൽ കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ഇത് ഉപകാരപ്പെടുത്താം. ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിൽ പ്രൊമോട്ടർമാരെ വെച്ച് പരിപാടി ഉണ്ട്. ഫിഷറീസിൻ്റെ ഇതിൽ അത് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പം ഞങ്ങൾ ഇത്രയും മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇത് വൃത്തിയാക്കിയിട്ട് കറി വെക്കണം. ഇത് കറി വെക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.